നമസ്കാരം ചങ്ങുകളെ ഞാൻ ഷമീർ അലി അസാൻ്റെ ഫ്ലോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രുചി തേടിയുള്ള യാത്രയിൽ നിന്ന് എത്തി നിൽക്കുന്നത് വിലാണ്ടി താമരശ്ശേരി റൂട്ടിൽ ചാലക്കര എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഒരു ചെറിയ ഒരു കഫ്തീരിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെ തന്നെയാണ് 10-17 വർഷമായിട്ട് വിദേശത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ മൂപ്പരെ ഫിലാഫിൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഫിലാഫിൽ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ വിദേശത്ത് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അതേ രുചിയിലാണ് വിദേശത്ത് ഗൾഫിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ രുചിയിലാണ് ഇവിടുത്തെ ഫിലാഫിൽ അപ്പോൾ ആ ഫിലാഫിലും അത് ഉണ്ടാക്കുന്ന ആളെയും കടയൊക്കെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മളെ കട കഫേ ജിൻ കോഫി എന്നാണ് ഒരു പേരിട്ടിട്ടുള്ളത് ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന പോലെ നല്ല വൃത്തിയിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഒരു അന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആണ് കേട്ടോ ടൂണാഫിഷിൻ്റെ സാൻഡ്വിച്ച് അതേപോലെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് ബീഫ് ഉണ്ട് സോസേജ് ഉണ്ട് പിന്നെ ബർഗറുകളുണ്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ട് ചിക്കൻ ഉണ്ട് ജിഞ്ചർ ഉണ്ട് പിന്നെ ജ്യൂസ് കോഫി ടീ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് നേരെ ബാക്കിലേക്കാണ് ഇത് നമ്മൾ സാൻഡ്വിച്ചിലേക്കുള്ള ഐറ്റംസാണ് മുട്ട സലാഡുകൾ പിന്നെ ഇത് മൈനസ് സ്പെഷ്യൽ മയനീസാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള അപ്പോൾ ഈ കടൻ്റെ നെടുന്തൂണായിട്ടുള്ള ആളെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം ഇത്ര കൊല്ലം നിങ്ങളിപ്പോ ഈ ഫീൽഡിലായിട്ട് ഇപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് നമ്മുടെ സ്പെഷ്യൽ ബീഫ് ബത്തി സാൻഡ്വിച്ച് ഇത് ചിക്കൻ മുകളിൽ അതെ സ്പൈസി ചിക്കൻ പിന്നെ ഇത് ടൂണാ ഫിഷ് ഒന്നും നമ്മളെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാത്തൊരൈറ്റാണ് കേട്ടോ പിന്നെ നെക്കാനക്ക് അതായത് സോസേജ് സോസേജ് പിന്നെ ഓയിലല്ല ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഫിലാഫിൽ അരിച്ച് വെച്ചതാണ് ഫിലാഫിൻ്റെ അരപ്പൊക്കെ ഇവിടെ റെഡിയാണ് അത് ഫ്രൈ ചെയ്തെടുക്കുക ഫിലാഫിലെന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തും ഫിലാഫിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടലെ അരച്ചിട്ട് അത്രേ ഉള്ളു സംഭവം ആദ്യം നമ്മളൊരു സാൻഡ്വിച്ച് ഇവിടെ ഓർഡർ ചെയ്യാം കേട്ടോ കുബൂസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുബൂസ് ആണ് കേട്ടോ നമ്മളെ സാധാ ഇവിടെ നമ്മളെ നാട്ടിൽ കുബൂസ് എന്ന് പറയുന്ന സാധനമല്ല പുറത്തുനിന്ന് വരുന്നല്ലേ കാ പുറത്തുനിന്ന് വരുത്തിക്കുന്നതാണ് സാധനം ഗൾഫിൽ കിട്ടുന്ന കുബൂസ് ആണ് അതിലാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ രണ്ട് പീസാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മളിവിടെ അടുത്ത പ്രദേശം എവിടെ ഇല്ല രണ്ട് പീസ് ഫലാഫിൽ വെക്കുന്നത് പിന്നെ അതിലേക്ക് തന്നെ മുസക്കല് നമ്മൾ കോയിമുട്ട കോയിമുട്ട വെക്കും പിന്നെ ഗൾഫിൽ കൊടുക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഫ്രഞ്ച് ഫ്രൈസ് വരെ ഉണ്ടാവും സാൻഡ്വിച്ചിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സാൻഡ്വിച്ച് അടുത്ത പ്രദേശത്തെവിടെയും തോന്നില്ല പിന്നെ കയ്യ കസ് കസ്സാണ് കേട്ടോ പിന്നെ കയ്യാറ് പിന്നെ കയ്യാറ് പിന്നെ പൊട്ടാട്ടോ പിന്നെ അതിലേക്ക് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി വരുന്നുണ്ട് മച്ചാമാര് ആ ഒരു പിന്നെ നമ്മളെ സോസ് സ്പെഷ്യൽ സോസ് കോക്ടെയിൽ സോസ് എന്താണ് ഇതിന് കോക്ടെയിൽ സോസ് അല്ലേ കോക്ടെയിൽ സോസ് ആണ് ആ ഒരു പിന്നെ കെച്ചപ്പ് കെച്ചപ്പ് വരുന്നുണ്ട് പിന്നെ പറഞ്ഞാല് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഇതാണ് പിന്നെ സ്പെഷ്യൽ എന്താ സംഭവം അത് സംഭവം എന്ന് വെച്ചാല് പുതിന പച്ചമുളക് തൈര് എല്ലാം കൂടി വരുന്ന ജിഞ്ചർ ഇതെല്ലാം കൂടി വരുന്ന സോസുകള് കിലോയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മള് ചെയ്യുന്നതും
ഒരു വെറൈറ്റി ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരേ ചാർജ് തന്നെ ഇവലൊക്കെ കൊടുക്കുന്നവ ഇനി പൊടി നോക്കോ ഗൾസിൽ അങ്ങനെ കൊടുക്കുന്നു നമ്മൾ ബീഫ് സാൻഡ്വിച്ച് എടുക്കാൻ പോവാണ് അതിന് ആദ്യമായിട്ടാല് ബണ്ണൊന്ന് അതിലേക്ക് നമ്മള് മൈനസ് കൊടുത്ത് ബീഫൊക്കെ അങ്ങോട്ട് നോക്കി നിങ്ങള് ഏകദേശം അരക്കിലും ബീഫും ഉപ്പര അല്ലേ കാട്ടു കൊടുത്തത് ഒന്നും നോക്കിയില്ല ഇതിലേക്ക് അതേ സോസ് തന്നെ നമ്മൾ വയ്ക്കുന്നത് എല്ലാ സോസ് വയ്ക്കും നാല് സൈസ് സോസ് വയ്ക്കും എന്നാലും ഒരു കാര്യം ഗ്യാരണ്ടി തരാം അവിടെ വന്നാൽ ഞങ്ങൾ അധികം ഇരിക്കേണ്ടി വരുമല്ലോ അത്രയും ഫാസ്റ്റ് ആയിട്ട് മുമ്പ് ഒരു പരിപാടികൾ നടത്തുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു ഫലാഫിൽ ഫ്രൈ ആക്കാൻ പരിപാടിയാണ് കൂടാണ്ട് ചെറിയൊരു ഷെഡാണെങ്കിലും വളരെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് എക്സോസറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇത്ര ചൂടുണ്ട് എന്നാലും നമുക്കൊരു പ്രശ്നം തോന്നില്ല അങ്ങനെ എട്ട് മിനിറ്റ് എണ്ണയിലൊന്ന് ഇട്ടെടുത്താല് മുമ്പിൽ കൊണ്ട് പോയി ഇങ്ങനെ വരും ഇതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈ മസാലസ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഒന്ന് എടുക്കാം കേട്ടോ അല്ലേ കുറച്ച് മയോനൈസും കുറച്ച് കാണാൻ തന്നെ എന്തായാലും കൊഞ്ച് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തൊക്കെ എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ തൂന ബീഫ് റെഡി ഉണ്ട് നമ്മളെ സാദാ നോർമൽ നമ്മുടെ ഫലാഫിലാണ് അതുപോലെ സ്പെഷ്യൽ മിക്സ് പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നമ്മളെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ആദ്യമായിട്ട് എന്താ നമ്മൾ കഴിക്കുന്നത് ബീഫ് രണ്ട് മുറിയാക്കി എടുത്തതാ കേട്ടോ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്നാൽ എല്ലാ തൂന ഒന്ന് പരിചയിച്ചോളാം ഇത് നമ്മളെ തൂനാണ് മീന് അടിപൊളി സാധനം അടിപൊളിയായി മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് തൂനയും ഒരു കുഴപ്പമില്ല എടുത്ത് പറയേണ്ടേ പോലെ നാല് തരം സോസുകളുണ്ട് ഒന്ന് നമ്മളെ കെച്ചപ്പെല്ലാണ് വേറെ മൂന്നെണ്ണം ഇവരെ സ്വന്തം സാധനം അടിപൊളിയാണ് ഒരുപാട് കാലത്ത് നമ്മൾ സാൻഡ്വിച്ച് ഐറ്റംസ് കഴിക്കുന്നുണ്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സോസുകളെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നിട്ടുള്ള ഈ സാധനം കഴിക്കുന്നത് ഇവിടുന്നാണ് ഗൾഫിൽ പോയപ്പോൾ കഴിച്ചിട്ടുന്നല്ലാണ്ട് എന്തായാലും സംഗതി ഉഷാറാണ് ഈ ബീഫേ ഒരു രണ്ട് മിനിറ്റ് അവിടെ വെക്കണം ആ ബ്രെഡിലേക്ക് അതിൻ്റെ ചാറൊക്കെ ഒന്നും കൂടെ ഇറങ്ങി സെറ്റാൻ വേണ്ടിയിട്ട് ബ്രെഡിൽ വരുന്ന എല്ലാ ഐറ്റംസും ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് കഴിച്ചാൽ ഒന്നും കൂടി ഉഷാറായി കിട്ടും നമ്മളെ സാദാ സാൻഡ്വിച്ച് ഈ സാൻഡ്വിച്ച് കഴിക്കട്ടെ ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് ബോസിൽ സാൻഡ്വിച്ച് കഴിക്കുമ്പോഴുള്ള ഫീല് സാൻഡ്വിച്ച് നല്ല നമ്മൾ പിന്നെ ഫലാഫിൽ ലാവിൽ കിട്ടും അല്ല മറ്റേ ഇതില്ലേ ഷവർമ ഒക്കെ കഴിക്കുന്നത് അവിടെ ഈ ഗൾഫിൽ നമ്മളെ ഷവർമയാണ് എന്ത് സാധനമാണ് കിട്ടുക ഈ ഒരു റൊട്ടിയിലാണ് റൊട്ടിയിലാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ പിടിച്ചോളുന്നില്ല അത് കഴിച്ച് കഴിച്ച് മാത്രമല്ല ഫലാഫിലും അവിടുത്തെ ആ ഒരു രുചി കിട്ടുന്നുണ്ട് അതാണ് നല്ല ജ്യൂസ് പോലത്തെ ആ സോസ് കേട്ടോ അതുപോലെ എങ്ങോട്ടാണ് പോയെന്ന് കാണുന്നില്ല
ഇത് മുഷക്കലാണ് മുഷക്കൽ ഒന്ന് കഴിച്ചു നോക്കാണ് ഞങ്ങളൊരു പുതിയ വെറൈറ്റി കൂടി കൈനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ഫലാഫലിലേക്ക് കുറച്ച് തൂനയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തു നോക്കി വളരെ അടിപൊളിയായിട്ടുള്ള രുചി കിട്ടി കേട്ടോ വെറൈറ്റി ഒരു ടേസ്റ്റ് മീനും നമ്മളെ ഒരു പരിപ്പ് വടയും കൂടിയും വരുമ്പോഴുള്ള രുചി എങ്ങനെ ഉണ്ടാവും അതേപോലെ അപ്പോൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞാലും നിങ്ങൾക്കും മൂപ്പര് ചെയ്തു തരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ജങ്കുകളെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി വളരെ രുചികരമായ ഭക്ഷണം തന്നെയാണ് നമുക്ക് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കഴിച്ച ആ ഒരു ടേസ്റ്റ് വീണ്ടും നാട്ടിൽ കിട്ടാൻ പറ്റി പിന്നെ കായൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ടതാണല്ലോ വളരെ ഫാസ്റ്റാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയ ഒരു ഡിലേയിലാണ് നിങ്ങൾക്ക് കഴിച്ചു പോരാ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ സാൻഡ്വിച്ചിന് നമ്മളെ ഫലാഫലിന് അവർ ചാർജ് ചെയ്യുന്നത് 20 രൂപ മാത്രമേ ഉള്ളൂ ഫലാഫലിന് മാത്രം കേട്ടോ ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് ഡിഫറൻസ് റേറ്റുകളാണ് 20 രൂപയ്ക്ക് 2 ഫലാഫൽ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് നമ്മുടെ ഈ ഏരിയയിലൊന്നും എവിടെയും ഉള്ളതായിട്ട് അറിയില്ല പിന്നെ ഈ കുബൂസിൽ സാൻഡ്വിച്ച് ചെയ്യുന്നതും എവിടെയും നമ്മുടെ പരിസരത്തൊന്നും കേട്ടിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ കടകൾ അറിയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ അവിടെയും പോയി ഒന്ന് കഴിച്ചു നോക്കാം കട ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട പൂനൂരിനും തച്ചമ്പോലിനും ഇടക്ക് ചാലക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കട ഇരിക്കുന്നത് കഫേജിൻ എന്ന് അന്വേഷിച്ചാൽ മതി ഞങ്ങൾ കാണാനും കഴിയും റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റ് വീഡിയോസിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സുനിലിനൊപ്പം ഷമീർ അലി സൈനിങ് ഔട്ട്